നീയൊക്കെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് അമ്മയുടെ എം ഡി ആയിട്ട് ചാർജ് എടുത്തു എന്നറിഞ്ഞു. അപ്പോ അമ്മ ഇവിടെ ഈ കസേരയിൽ ഇരിക്കുന്നത് ഒന്ന് കാണണമെന്ന് തോന്നി. എനിക്കൊന്ന് നിന്നെ കാണണ്ട. ഈ കസേരയിൽ ഇരിക്കേണ്ടവരൊക്കെ ഇപ്പൊ കിടപ്പിലാണ്, അതുകൊണ്ടാ ഞാൻ വന്നത്. അല്ലാതെ ഇനിയുള്ള കാലം ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല. അല്ലെങ്കിൽ തന്നെ നീ ഇരുന്ന കസേരയിൽ ഇരിക്കാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല. ഇത് കിരണേട്ടന്റെ കസേര അല്ലല്ലോ അമ്മേ. അമ്മ ഇരുന്ന കസേരയല്ല കിരണേട്ടന് ഇരുന്നത്. കൂടുതൽ സംസാരിക്കാതെ രണ്ടു ഇറങ്ങി പോവാൻ നോക്ക്. ആരെ ഞാൻ കാണരുതെന്ന് ആഗ്രഹിക്കുന്നുവോ അവരാണിപ്പോ എന്റെ മുന്നിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങളെ എത്ര വെറുത്താലും അമ്മയെ കാണാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ലല്ലോ, പ്രത്യേകിച്ചും ഇങ്ങനെയൊരു സാഹചര്യത്തില്. ഞാൻ ഈ വാർത്ത അറിഞ്ഞപ്പോ തന്നെ ഇവളോട് പോയി പറയുമായിരുന്നു. ഇവിടെ വരുന്നത് വരെ അമ്മ ഈ കസേരയിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഇനി ഞങ്ങൾ വരുമ്പോ കാണാൻ പറ്റില്ലെങ്കിൽ ഇവൾക്കത് നിരാശയാവില്ലേ? അതുകൊണ്ടാ പറയാതിരുന്നത്. ഇനി ഒരു നിമിഷം നീയൊന്നും ഇവിടെ നിൽക്കരുത്. വന്ന പോലെ തന്നെ പോയിക്കോണം. ഇവിടുന്ന് പുറത്താക്കിയതാ നിന്നെയൊക്കെ. പിന്നെ ഈ മുറ്റത്ത് കാലുകുത്താനോ ഈ ക്യാബിനിലേക്ക് വരാനോ നിനക്കൊന്നും ഒരു അർഹതയുമില്ല. അർഹതപ്പെട്ട ഒരുപാട് പേരുണ്ടല്ലോ, അവരുടെ മഹിമ എന്താണെന്ന് അമ്മ മനസ്സിലാക്കിക്കോളൂ. നിന്നെയൊക്കെ അറിയുന്നതിന് മുൻപേ ഞാൻ അവരെയൊക്കെ അറിഞ്ഞതാ. അവരെന്താണെന്നും നീയൊക്കെ എന്താണെന്നും എനിക്കറിയാം, നന്നായിട്ടറിയാം. കള്ളനായ ഒരുത്തിനൊപ്പം ചതിയനായ ഒരുത്തിനൊപ്പം നീയൊക്കെ എന്ന് കൂട്ടുകൂടിയോ അന്നു മുതൽ എന്റെ വീട്ടിൽ നിന്നും കമ്പനിയിൽ നിന്നും മാത്രമല്ല എന്റെ മനസ്സിൽ നിന്ന് തന്നെ നിന്നെയൊക്കെ ഇറക്കി വിട്ടതാ.